السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد سناح بخمان ملا سخوضر الله سبحانه وتعالى نمكم نمول بندب التبركم نمول إشيشا شيخنا മഹാനവർഗുകൾക്കും കുടുംബത്തിനൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തം നൽകാനും ഗ്രഹിക്കട്ടെ ദീർഘായുസ് ആഫിയത്തോടെ നൽകാനും ഗ്രഹിക്കട്ടെ ഈ മഹാമാരിയുടെ അപക അപകടങ്ങളെ തൊട്ട് അള്ളാഹുതാല നന്മയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും നമ്മിൽപ്പെട്ട പലരും ഇന്ന് ഹോസ്പിറ്റലിലുണ്ടവർക്ക് അള്ളാഹു താല പരിപൂർണമായി സലാമത്ത് നൽകി ശിഫ നൽകി രക്ഷപ്പെടുത്തട്ടെ ആമീൻ അബ്ബൽമീൻ നിസ്കാരമൊരു വിചിന്തനമെന്ന നമ്മുടെ വിഷയത്തിൻ്റെ അമ്പത്തി ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അമ്പത്തി ആറാമത്തെ ഭാഗം നമ്മൾ ജൂൺ മാസത്തിൽ നടത്തി വെച്ചതാണ് പിന്നെ അതിന് ശേഷം നമ്മൾ ഉലഹിയത്തിൻ്റെ ആണ് നാലഞ്ച് ഭാഗമായി നടത്തിയത് ഇനി വീണ്ടും നിസ്കാരമൊരു വിചിന്തനം എന്ന വിഷയത്തെ തന്നെ നമ്മൾ മടങ്ങുകയാണ് അതിൻ്റെ അമ്പത്തി ഏഴാമത്തെ ഭാഗം ഇൻഷാല്ല ഇന്ന് നിസ്കാരത്തിൻ്റെ സുന്നത്തായ ബാങ്ക്‌ ഇഖാമത്ത് അതിനെ ാണ് പരാമർശിക്കുന്നത് ബാങ്ക് ഇക്കാമത്തിനെ കുറിച്ചുള്ള വിശദീകരണമാണ് അനുഗ്രഹിക്കട്ടെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ് എന്തെങ്കിലും സംശയങ്ങളെ കണ്ട് ദൂരീകരിക്കലോ പലർക്കും പറ്റുന്ന പല അതിൻ്റെ അറി ഇല്ല ശ്രദ്ധ കുറവ് കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടല്ല പലതും പറ്റുന്ന ചില അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇൻഷാല്ല ഈ വിഷയത്തിൽ ഈ ബാബില് അല്ലെങ്കിൽ ഈ ഫസലിൽ ഈ അധ്യായനത്തെ നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അള്ളാഹു തോഫിക്കുന്ന ആക്കട്ടെ അതാണ് ഇക്കാമത്ത് അതാൻ എന്ന് പറയുന്നത് അതിൻ്റെ ഭാഷാർത്ഥം ഏലാം എന്ന് അറിയിക്കുക ഒരറിയിപ്പ് എന്നാണ് ബാങ്കിൻ്റെ ഭാഷാർത്ഥം അറിയിക്കുക എന്നതാണ്

നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം സമയമായി നിസ്കാരത്തിന്റെ സമയമായി എന്നൊരു അറിയിപ്പാണല്ലോ ബാങ്കിന്റെ അർത്ഥം അങ്ങനെയാണ് അറിയിപ്പ് എന്നതാണ് പിന്നെ ഇക്കാമത്ത് പറഞ്ഞാൽ പിന്നെ നിലനിർത്തുക എന്നാണ് അക്കാമ എന്നത് എന്റെ മസ്തറാണ് ഈ കാമത്ത് ഏർ അതായത് നിസ്കാരം ഈ നിലനിന്നു പോയി തുടങ്ങി എന്നൊക്കെ അർത്ഥം കുറിക്കുന്നു ഇക്കാമത്തെ പറ്റി പറയും പറയും ഈ ബാങ്ക് എന്നത് ഇസ്ലാമിക അത് സുന്നത്താണ് സുന്നത്തി കിഫ എന്നാണ് പറയുക ശക്തിയായ സുന്നത്താണ് സുന്നത്തി കിഫയാണ് മൻഷാ അല്ല അത് നബി സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ ഈ സമുദായം ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലം ആ അവസാനത്തെ നബിയുടെ നബിയാകുന്ന മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ ഉമ്മത്താകുന്ന നമ്മൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് നമ്മളൊക്കെ അവർക്ക് മാത്രമാണ് ഇത് മുമ്പുള്ള സമുദായത്തിന് ഒന്നും ഈ ബാങ്കും കാമത്തും ഷറായിട്ടില്ല അത് ഈ സമുദായത്തിൻ്റെ മുഹമ്മദ് നബി അലൈഹി വസ്ലമ തങ്ങളുടെ സമുദായത്തിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് എന്ന് പ്രത്യേകമായി അന്നൽ വായാലം അന്നല്ലതാണ് കാമത്തമൻസൂസ് ഉമ്മൂത്തി അപ്പോൾ ഈ സമുദായത്തിൻ്റെ പ്രത്യേകമായ പ്രത്യേകതയിൽപ്പെട്ടതാണ് ബാങ്കുമ്മിക്കാമത്ത് മുമ്പ് സമുദായത്തിന് ഈ പരിപാടി അല്ലെങ്കിൽ ഒരു ചരി ഇല്ല എന്നർത്ഥം ഇനി ഈ ബാങ്കുമിക്കാമത്തും ശര ആക്കപ്പെട്ടത് എന്നാണ് അലൈഹി നിബിസല്ലാഹുഅലൈഹി തങ്ങൾ നിപത്ത് കിട്ടിയത് മക്കത്തിനല്ല നാല്പതാമത്തെ വയസ്സിൽ അമ്പത്തിമൂന്ന് വയസ്സ് വരെ നിമിത്തങ്ങൾ അവിടെയുണ്ട് അമ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് ലഹുചറ പോകുന്നത് കാലയളവിലൊന്നും ബാങ്കുസുന്നത്തില്ല അതായത് മക്കയിൽ ഹിജറക്ക് മുമ്പ് ബാങ്കും ഷറ ഇല്ല നിസ്കാര നിർബന്ധമാക്കപ്പെട്ടതിന് ശേഷം തന്നെ ബാങ്കുമിക്കാമത്തുല്ല അവർ നിസ്കരിക്കും അങ്ങനെയായിരുന്നു ഹിജറ പോയി നബി അലൈഹി നബിസ്ലം ഹിജറ ഒന്നാമത്തെ കൊല്ലം തന്നെയാണ് ഈ മിക്കാമത്തും ഷറാക്കപ്പെട്ടത് മദീനയിൽ വെച്ചാണ് അത് ഷറാക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക ബാങ്കും മിക്കാമത്തും ക്കപ്പെടുന്നത് ഒന്നാമത്തെ വർഷം മദീനയിലേക്ക് വന്ന ആ കൊല്ലം തന്നെ ബാങ്കും അത് സുന്നത്താണ് എന്ന കാര്യത്തിൽ നമ്മുടെ പിന്നെ പണ്ഡിതന്മാർക്കിടയിലോ മധുഹബിന്റെ തർക്കമില്ല മുജ്ലിമുൻ ജുമാ ഐക്യകണ്ഠേന തീരുമാനിക്കപ്പെട്ട വിഷയമാണ് ബാങ്കും എന്നത് ഇനി നമുക്ക് നമുക്കവിടെ ബാങ്കും മിക്കാമത്തും ബാങ്കാണ് ഇക്കാമത്തിനേക്കാളും ശ്രേഷ്ഠമായ അമൽ മിക്കാമത്തും രണ്ടും സുന്നത്തയക്കുന്ന അമലാണ് സുന്നതയാണ് എന്നുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ബാങ്കാണ് ഇനി അതിലേക്ക് അവ ബാങ്കും മിക്കാമത്തും സുന്നത്ത് അതിൽ അതില് ബാങ്കാണ് ഇമാമത്തിനേക്കാളും ഇമാമത്തിനേക്കാളും ബാങ്കിനാണ് എന്നാണ് ബലപ്പെട്ട അഭിപ്രായം അപ്പൊ പിന്നെ അലഹി വസ്ലമ്മ തങ്ങള് നബി തങ്ങൾ ഇമാമത്ത് നിൽക്കുകയാണ് ചെയ്തത് അപ്പൊ ഏറ്റവും നബി തങ്ങൾ ചെയ്യേണ്ടത് അതിന് മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിനേക്കാളും വലിയ കാരണം അഹമ്മു അതിനേക്കാളും പ്രാബുഖ്യമുള്ള വിഷയങ്ങളെ കൊണ്ട് നബി തങ്ങൾ മഷൂലാണ് ജോലിയാക്കപ്പെട്ടവരായിരുന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ അലൈഹി അലൈവലം പാങ്ക് കൊടുക്കുകയാണെങ്കിൽ കേട്ട എല്ലാവർക്കും അവിടെ ഹൃദൂർ നിർബന്ധമാകും അതില്ലാതിരിക്കാനും വേണ്ടിയാണ് അലൈഹി അലൈവലം പാങ്ക് കൊടുക്കാതെ ഇമാമത്ത് നിന്ന് മാത്രം നിർവഹിച്ചത് എന്നും അതിന് മറുപടിയായി കിതാബിലൊക്കെ രേഖപ്പെടുത്തി കാണുന്നുണ്ട് ഏതായാലും ബാങ്കാണ് ഇമാമത്തിനേക്കാളും അഫുലു എന്നും കാരണം ഹദീസിൽ വാരിതായിട്ടുണ്ട് അന്നൽ മുഹിന് അമീനുൻ മുഹദ്ദീന് അമീനാണ് ഇമാമ് ലമീനാണ് എന്ന് പറഞ്ഞാൽ അമീനും ലമീനും കൂടെ ആയി കഴിഞ്ഞാൽ അമീനാണ് ശേഷത അതായത് വിശ്വസ്തനാണ് മൊഹദ്ദീൻ ഇമാമീനക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഏറ്റെടുത്ത ആളാണ് ഇമാമ് അമീനാണ് മാത്രമല്ല മൊഹദ്ദിനീങ്ങൾ കിയാമത്തനാൽ അവർ അത്തുനാസിനാക്കായീതിൽ കാണാം ഏർ കിയാമത് നാൾ കഴുത്ത് നീളം കൂടിയവർ മുഹദ്ദിനീങ്ങളാണ് അവരെ കാണിക്കപ്പെടും വളരെ ശേഷത ഉള്ളവരാണ് മദിനീങ്ങൾ അങ്ങനെ ഇനി മുഅദ്ദിനീങ്ങൾക്കുള്ള ബാങ്ക് കൊടുക്കുന്ന ആൾക്കാൾ ഒരുപാട് ഇൻഷാ അള്ളാ അതൊക്കെ നമ്മൾ നമ്മളിതിൽ പരാമർശിക്കും ഇപ്പം ഞാനതിൻ്റെ തുടക്കം പറയുകയാണ് അപ്പം അങ്ങനെ ബാങ്കും മിക്കാമത്തും എന്ന് പറയുന്ന ചര്യം അത് സുന്നത്ത് കിഫയാണ് സുന്നത്ത് കിഫ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലുള്ള എല്ലാവർക്കും സുന്നത്താണ് പക്ഷെ ഒരാൾ ചെയ്താൽ എല്ലാവരുടെയും തലബ് ഒഴിവാകും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരോടും എന്തെങ്കിലും ശുന്നത്തിൻ്റെ ആയിട്ട് ചെയ്യാഞ്ഞത് എന്ന ആ ഒരു തലബ് ആ ഒരു തേട്ടം അത് നിലനിൽക്കും എന്നർത്ഥം ആ ബാങ്കും മിക്കാമത്തും അങ്ങനത്തെ അത് ജമായത്തിനാകുമ്പോഴാണ് കേട്ടോ ജമായത്തിനാകുമ്പോഴാണ് നമ്മൾ മഹലത്തില് അല്ലെങ്കിൽ നാട്ടില് ഒരു ബാങ്ക് കൊടുക്കണം അത് കൊടുത്തില്ലെങ്കിൽ എല്ലാവരും അതിൻ്റെ സുന്നത്ത് ഉപേക്ഷിച്ച വിഷയത്തിൽ ആ ചെറിയൊരു കുറ്റം ഉണ്ടാക്കാറ് അതൊരു ഭാഗമാക്കാവും ഫറല്ലാത്തവന് ശിക്ഷ ഉണ്ടാവില്ലാന്ന് മാത്രം എന്നാലും മിസ്സലാമിന്റെ ഷാറാണ് അത് അതുകൊണ്ട് ഭാങ്ങാൻ കൊടുക്കണം എന്നാ അതിനാണ് നമ്മൾ പള്ളിയിലൊക്കെ എന്ത് ചെയ്യണത് ഓരോ മഹലത്തിലും വരും അത് തന്നെ നിയമിക്കണത് കാരണം എല്ലാവർക്കും സമയത്ത് ഒന്ന് പള്ളിയിൽ പാങ്ക് കൊടുക്കാൻ സമയം കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ പല ചോലും പല ജോലിക്കാരൊക്കെ അല്ലേ അതുകൊണ്ട് ആ ഒരു തലബ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഹു അല്ലെഹി തങ്ങളുടെ ശരീരം അത് എടുക്കേണ്ടതെന്നല്ലേ അത് സുന്നത്താണ് എന്ന് കഞ്ഞി താവുനാക്കി നിസ്സാരപ്പെടുത്തി തള്ളാവതല്ലല്ലോ തള്ളാവുന്നതല്ലല്ലോ അപ്പോൾ ആ ഒരു ഷൂമ് കേട് ഒരു കുരുത്തക്കേടും സുന്നത്തുപേക്ഷിച്ച കരാഹത്തും വരാതിരിക്കാൻ വേണ്ടി പള്ളിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരാളെ നിയമിക്കുന്നു ശമ്പളം കൊടുത്തിട്ട് ശമ്പളം കൊടുത്തിട്ട് കൊടുക്കാതെ നിയമിക്കുന്നു അപ്പം അയാൾ ഉത്തരവാദിത്തമാണ് അപ്പൊ അങ്ങനെ ജമായത്തിനാകുമ്പോ ഒരു കാമത്തും കൊടുക്കണം ഇപ്പൊ ഒരു ജമായത്തിനവിടെ വരുന്നതിന് നാനൂറ് ആളല്ല ആയിരം ആൾ ഈ ആയിരം ആൾക്കൊരു ബാങ്ക് മതി അതാണ് കിഫ സുന്നത്ത് കിഫാൻ്റെ അർത്ഥം അതുപോലെ തന്നെ അവർക്ക് ഒരു കാമത്തും മതി പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് പള്ളിയിൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ജമായത്ത് ആ ജമാ ഫസ്റ്റ് ജമായത്തിനാണ് ആ ബാങ്ക് ആദ്യ ജമായത്തിനാണ് മിക്കാമത്ത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ അയാൾക്ക് ഈ പള്ളി കൊടുത്ത ആദ്യത്തെ ബാങ്ക് ബാധകമല്ല രണ്ടാമത് ജമായത്ത് നടത്തുമ്പോൾ എന്ത് വേണം ബാങ്കും കൊടുക്കണം മിക്കാമത്തും അത് ഞാൻ മനസ്സിലാക്കുന്നു ഉള്ളാഹുലും ചില ആൾക്കൊന്നും ശ്രദ്ധയില്ല ശ്രദ്ധിക്കാതെ പോവാണ് ചില പഠിച്ചവർ കാണാം രണ്ടാമത്തെ ജമായത്ത് അതും ആദ്യം കൊടുക്കും ആദ്യം മിക്കാമത്ത് കൊടുക്കും ബാങ്ക് കൊടുക്കൂല ആ ബാങ്ക് കൊടുത്തുകൊണ്ടോ അറിയും ബാങ്ക് കൊടുത്തുണ്ടോ അല്ല അവരുടെ നാമ എനിക്കത് പല അനുഭവം പലപ്പോഴും അനുഭവം ബാങ്ക് കൊടുക്കും മിക്കാമത്ത് എന്തായാലും രണ്ടാമത്തെ തമ്മിൽ തീറ്റിപ്പാല്ല ബാങ്ക് കൊടുക്കണം രണ്ടാമതമ്മ ജമാകരിക്കുമ്പോൾ അതിനെന്ത് വേണം ബാങ്കും മിക്കാമത്തും വേണം ആദ്യം ഇവിടെ ബാങ്ക് കൊടുത്തത് ആദ്യ ജമായത്തിനാണ് ആ ബാങ്കിന്റെ ജമായത്ത് കഴിഞ്ഞുപോയി അതുകൊണ്ട് ആ ബാങ്കിന്റെ ആ ബാങ്കിന്റെ വാല്യൂ അതോടെ കഴിഞ്ഞു ഇനി രണ്ടാമത് നമുക്ക് രണ്ടാമത് ജമാത്ത് എടുത്താണെങ്കിൽ എന്ത് വേണം ബാങ്കുമ്മിക്കാമത്തും വേറെ സെപ്പറേറ്റ് സുന്നത്താണ് അപ്പൊ വേണ്ടി വേണ്ടിയാകുമ്പോഴാണ് ഈ ബാങ്കും മിക്കാമത്തും എന്ന് പറയുന്നത് അതേസമയം ഒറ്റക്കസ്കരിക്കുകയാണെങ്കിലോ ഒറ്റക്കസ്കരിക്കുകയാണെങ്കിൽ സുന്നത്തിക്ക് ഇഫയല്ല സുന്നത്ത് അയിനാണ് സുന്നത്ത് അതിനെ വ്യക്തിപരമായി കരുന്ന സുന്നത്ത് അയാൾ ചെയ്തെങ്കിൽ അയാൾക്ക് അതിന് കൂല ചെയ്യണം വേദാ ചെറിയ കാര്യം നമ്മളിപ്പോ സുന്നത്ത് നിസ്കരിക്കുക അല്ലെ ഫറു അപ്പുറത്തെ നിസ്കരിക്കുകയാണ് അപ്പുറത്തൊരാള് ഒറ്റക്ക് അയാൾ ബാങ്ക് കൊടുത്ത് ആ ബാങ്ക് നമുക്ക് ബതകമല്ല അത് അയാൾക്ക് അതുകൊണ്ട് തന്നെ ഒറ്റക്ക് നിസ്കരിക്കുന്നവർക്ക് ബാങ്കും ഇക്കാമത്തും സുന്നത്ത് അയിനാണ് വ്യക്തിപരമായ സുന്നത്താണ് എന്നർത്ഥം അപ്പൊ നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും വേണം ബാങ്കും ഇക്കാമത്തും കൊടുക്കുക പല ആളുകളും ശ്രദ്ധിക്കൂല ചിലത് ബാങ്ക് കൊടുക്കുകയുള്ള ഈ കാമത്തും കൊടുക്കൂല പള്ളിക്ക് മഴത്തിനു മുമ്പ് ബാങ്ക് ഉണ്ടെങ്കിൽ കേൾക്കുക എന്നല്ലാണ്ട് ഇയാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലോ വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിലോ ചെയ്യൂല അങ്ങനെയല്ല ശക്തിയായ സുന്നത്താണത് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും ബാങ്കും ഇക്കാമത്തും കൊടുക്കണം അത് സുന്നത്ത് അയിനാണ് അത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തോഫിയൊക്കെ ചെയ്യട്ടെ ശ്രദ്ധിക്കാൻ അഥവാ അപ്പം ഞാൻ പറഞ്ഞു ബാങ്കും ഇക്കാമത്തും സുന്നത്ത് കിഫയാണ് ജമാനത്തിൻ്റെ ആകുമ്പോൾ ഒറ്റക്കാകുമ്പോൾ സുന്നത്ത് അയിനുമാണ് അപ്പോൾ നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ അതുപോലെ സ്ത്രീകൾക്ക് എന്തില്ല ബാഗുവിന് സുന്നത്തില്ല ഇൻഷാല്ല പിന്നീട് പരാമർശിക്കും അങ്ങനെ സുന്നത്ത് കിഫയായ കാര്യങ്ങൾ സുന്നത്ത് കിഫ എന്ന് പറഞ്ഞാൽ അത് ഒരാൾ ചെയ്താൽ ബാക്കിയുള്ളവരോട് എന്തെങ്കിലും ചെയ്തില്ല എന്ന് ചോദിക്കൂലെന്ന് മാത്രം കേട്ടോ അപ്പോൾ എല്ലാവരും ആ തലബിൽ നിന്ന് ഒഴിവാക്കും ആരും ചെയ്തില്ല എങ്കിൽ അത് എന്തെങ്കിലും സുന്നത്തായ കാര്യമുണ്ടായെങ്കിലും ചെയ്തില്ലല്ലോ എന്ന തലബുണ്ടാവും അങ്ങനെയുള്ള സുന്നത്ത് കിഫ വീണ്ടും കുറച്ച് കാര്യങ്ങൾ വേറെയുണ്ട് അത് ഇവിടെ പറഞ്ഞെടുത്ത് തന്നെ പറയുന്നുണ്ട് സുന്നത്ത് കിഫ എന്നാ ബാങ്ക് അതുപോലെ തന്നെ ഇക്കാമത്ത് അതുപോലെ തഷ്മീത് ഒരു തുമ്പിയാണ് അലഹദില്ല എന്ന് പറഞ്ഞാൽ ഇർഹമുഖ എന്ന് പറയുന്നതിനാ തശ്മീത്ത് അറിയാം അത് നമ്മളിപ്പോൾ മദ്രിസില് കുറച്ച് ആൾക്കാരുണ്ട് രണ്ട് മുതൽക്ക് എത്രയാവട്ടെ ജമായത്ത് നൂറായാലും മുപ്പതായാലും വേണ്ടില്ല അതിൻ്റെ ഇടയിൽ ഒരാൾ തുമ്പി അയാൾ അൽഹമുല്ല എന്ന് പറഞ്ഞു ഇത് കേട്ടാൽ ഈ കേട്ടവർക്ക് എല്ലാവർക്കും എന്ത് പറയാ ഇർഹാമുഖല്ലാ പറയാ ഇനി എല്ലാവരും പറഞ്ഞില്ല ഒരാൾ ഇറഹാമുഖല്ല എന്ന് പറഞ്ഞു എന്നാൽ ആ തസ്മീത്തിൻ്റെ സുന്നത്ത് ഈ എല്ലാവരും തൊട്ടുമത് മതിയാകും എന്ന് പറഞ്ഞാൽ തസ്മീത്ത് എന്ന് പറയുന്ന ആ സുന്നത്ത് തുമ്പിയാൾ അലഹ്മല്ലാ പറഞ്ഞാൽ ഹംദു പറഞ്ഞാൽ അയാൾക്ക് ഇറഹാമുഖല്ലാന്ന് പറയും ശക്തി ആ സുന്നത്താണ് സുന്നത്ത് കിഫയാണ് ആ മജുരിസിലുള്ള എല്ലാവർക്കും അത് കിഫ ഒരാൾ ചെയ്താൽ എല്ലാവരോടും തെലു ഒഴിവാക്കും കോഴി കിട്ടണ പിന്നെ എല്ലാവരും പറഞ്ഞ കേട്ടോ ഇറാമുഖ എല്ലാവർക്കും പറയാം ഇനി ഒരാൾ പറഞ്ഞാലും ആ സുന്നത്ത് അവിടെ നടപ്പാക്കി എന്ന് എല്ലാവർക്കും സമാധാനിക്കുക കശ്മീർ അതുപോലെ തന്നെ മയ്യത്തുമായി ബന്ധപ്പെട്ട സുന്നത്ത കാര്യങ്ങൾ മയത്തിന് ചെയ്തു കൊടുക്കേണ്ട സുന്നത്ത അവർ കേട്ടോ മെയ്യത്തിൻ്റെ തഴചിയത്ത് അതുപോലെ തന്നെ തെക്ക് ചില്ല തുടങ്ങിയ സുന്നത്തായ കാര്യങ്ങളല്ല ഫറു തഫൻചീയ കുളിപ്പിക്കുക കഫന കഫൻചിയനുഷ്കരിക്കുക മറവ് ചെയ്യുക അതൊക്കെ ഫറൽത് കിഫയാണ് സുന്നത്താ കാര്യങ്ങളൊക്കെ ഇതുപോലെ സുന്നത്ത് കിഫയാണ് അതുപോലെ തന്നെ തിന്നമ്പർ ഭിസ്മിയല്ല ഓരോ സദസ്സ് നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരാൾ ഭീസ്മിയല്ലാലും എല്ലാവരത്തോട്ടും തല വഴിവാക്കും എല്ലാവരും ഏറ്റവും നല്ലത് പക്ഷെ ഒരാളെ ചൊല്ലി ബാക്കിയുള്ളവരും ഉണ്ടാകുന്നു എന്നാലും അവർ കുറ്റക്കാരാവൂല സുന്നത്ത് ഉപേക്ഷിച്ച കുറ്റക്കാരാവില്ല അതുപോലെ സീബു അങ്ങനെ തന്നെ ഭാര്യ ഭർത്താവ് രണ്ടുപേർക്കും ഭിസ്മുന്നത്താണ് ഒരാളെങ്കിലും ചെല്ലുക അത് സുന്ന ഗിഫയാണ് എന്നാൽ രണ്ടാൾ തൊട്ടും അത് ചെല്ലിയില്ലാത്ത പ്രശ്നം ഒഴിവാകും ആ രണ്ടാളും ചെല്ലില്ലെങ്കിലോ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വിസ്മിയല്ലാഞ്ഞിന് തലമുട ബാക്കിയാകും അതുപോലെ തന്നെ ഉലഹിയ തറക്കുക ഉലഹിയത്തൊരു വീട്ടുകാർ ഒരു വീട്ടിൽ അഞ്ചോ പത്തോ ആളുണ്ട് അതിൽ ഒരാൾക്ക് പിന്നെ ഉളഹിയ തറക്കൽ അത് ഫറൽ സുന്നത്ത് കിഫയാണ് ആരും വർത്തില്ലെങ്കിൽ ആ സുന്നത്തിങ്കിൽ എന്തോ ചെയ്തില്ല കഴിവുണ്ടായിട്ടിട്ടാ ഇല്ലെങ്കിലും പ്രശ്നമല്ല അപ്പോൾ ഒരാൾ അത് ആ വീട്ടിൽപ്പെട്ട ഒരാൾ ആ ആളുകളുടെ താഴ്ത്താണ് എണ്ണമുണ്ട് അപ്പോൾ ഒരാൾക്ക് ഇത് ഒരാൾ പിന്നെ എല്ലാവരുടെ മേലും സുന്നത്ത് കിഫയാണ് ഒരാൾ ചെയ്താൽ എല്ലാവരും തന്നെ ഒഴിവാക്ക നടത്തും അതുപോലെ തന്നെ പിന്നെ അങ്ങനെയുള്ള ആറേഴ് കാര്യങ്ങൾ സുന്നത്ത് കിഫകളാണ്

അപ്പൊ സലാം പറ അസലാമലൈക്കും ആ സുന്നത്താണ് സലാം മടക്ക നിർബന്ധം പക്ഷെ അവിടെ സലാം മടക്കുന്നതിനെല്ലാം പറയുന്ന സുന്നത്തിനാണ് മടക്കുക എന്ന ഫറുദിനേക്കാളും കൂടി അങ്ങനെ ഈ കിതാബിൽ തന്നെ കാണുന്നത് കാണാൻ പറ്റും ഈ പറയപ്പെട്ട ഏഴ് കാര്യം അത് അല്പം കുറച്ച് ആൾക്കാർ ഇൻജാ ബിഹാൽ മതിയാകുന്ന ആൾക്കാർ ചെയ്തു ഒരാൾ ചെയ്തു ബാക്കിയുള്ളത് കുറത്തലമുക്ക് ഒഴിവാക്കും അവർ തൊട്ട് ലോമ് ചെയ്തില്ല എന്ന ആക്ഷേപം അവർ തൊട്ട് ഒഴിവാക്കും അങ്ങനെയാണ് ഇതാണ് സുന്നത്ത് കിഫ ആ നിലക്കുള്ള ഒരു സുന്നത്ത് കിഫയാണ് ബാങ്കും ഈ കാമത്തും ഇൻഷാള്ള ഇനി ഈ ബാങ്കിനെയും ഈ കാമത്തിനേയും കുറിച്ചുള്ള വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിന് പറയാം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ബാങ്കിനെ നമ്മൾ ചില ആൾക്കാർ ബാങ്കിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇൻഷാള്ള ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം ഇപ്പം നമ്മൾ പറഞ്ഞ മഹത്വം ഉൾവാമത്തിനെ കുറിച്ചുള്ള ചരിത്ര പാശ്ചാത്തല അല്പം ഞാൻ പറഞ്ഞു വന്നത് ചില ഒന്നാം വർഷത്തിലാണ് അത് സുന്നത്തായത് എന്നും അത് ഈ സമുദായത്തിൻ്റെ പ്രത്യേകതയാണ് എന്നുമുള്ള അല്പ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ ഇൻഷാല് ബാക്കി അടുത്ത ക്ലാസ്സിന് പറയാമെന്ന് ഉദ്ദേശിക്കുന്നു ഈ മുഖില്ല അസലൈക്കും വാഹനത്തല്ല